നമസ്കാരം. താനൂരിൽ പി കെ ഫിറോസ് എന്തുകൊണ്ട് തോറ്റു എന്നുള്ള പഠനത്തിൽ എത്തും പിടിയും കിട്ടാതെ ലീഗ് ഓടി നടക്കുകയാണ്. തീപ്പൊരി നേതാവാണ്, നിയമസഭയിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന നേതാവാണ്. അപ്രതീക്ഷിത പരാജയമാണ്. താനൂർ പോലൊരു മണ്ഡലത്തിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ലീഗിന്റെ ഉരുക്കുകോട്ടയാണ് അത്. 1957 മുതൽ 2016 വരെ ചരിത്രം തിരുത്തിക്കുറിക്കാത്തൊരു മണ്ഡലം. ആ മണ്ഡലത്തിലാണ് ഇക്കുറി തീപ്പൊരി ഇറക്കി തിരിച്ചു പിടിക്കാൻ ലീഗ് നടത്തിയ അവസാന പരിശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നത്. 1000 താഴെ വോട്ടിലാണ് പരാജയപ്പെട്ടത്. ഏകദേശം 967 വോട്ടുകൾക്കാണ് പി കെ ഫിറോസ് പരാജയപ്പെട്ടത്. പക്ഷേ ആ തോൽവി ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തിരിച്ചടിയായിപ്പോയി. ലീഗിന്റെ പ്രതീക്ഷയുള്ള യുവ നേതാവായിരുന്നു, യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ലീഗിന് വേണ്ടി ഏറ്റവും കൂടുതൽ കെ ടി ജലീലിനെതിരെ ഏറ്റവും കൂടുതൽ വജ്രായുധമായി ലീഗ് ഉപയോഗിച്ചിരുന്ന നേതാവ് കൂടിയായിരുന്നു പി കെ ഫിറോസ്. അതുകൊണ്ട് പി കെ ഫിറോസ് ഇക്കുറി നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ലീഗ് നേതൃത്വം ഒരു പക്ഷേ അങ്ങ് വല്ലാതെ സ്വപ്നം കണ്ടിരുന്നു. അവർ വിജയിക്കുമെന്ന് കരുതിയിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും അവർ താനൂർ മണ്ഡലത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അരയും തലയും മുറുക്കി തന്നെയാണ് രംഗത്തുണ്ടായിരുന്നത്. അതിനുവേണ്ടി ആവശ്യം പോലെ പണമൊഴുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിൽ പി കെ ഫിറോസ് തോറ്റിരിക്കുന്നു. തീപ്പൊടി തോറ്റതോടുകൂടി ലീഗിനുള്ളിൽ ഇപ്പോൾ വലിയ അമർഷങ്ങൾ പുകയുന്നുണ്ട്. നേതൃത്വത്തിനെതിരെ വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. തവനൂരിൽ ഇടത് സ്വതന്ത്രനായ വി അബ്ദുറഹ്മാനെ ഇക്കുറി തറ പറ്റിച്ചേ തീരൂ എന്നുള്ളതായിരുന്നു ലീഗിന്റെ നിലപാട്. ഇപ്പോൾ എന്തായി, എന്താ സംഭവിച്ചത്? ലീഗിന് തന്നെ ഇപ്പോൾ കാര്യം പിടികിട്ടുന്നില്ല. അവർ പള്ളി മുഖേനയും അല്ലെങ്കിൽ ഇടപെടാൻ പറ്റുന്ന മറ്റ് എല്ലാ സംവിധാനങ്ങളിലും അവർ ഇടപെട്ടിരുന്നു. പക്ഷേ വി അബ്ദുറഹ്മാൻ ഇക്കുറിയും, അതായത് തുടർച്ചയായി രണ്ടാം വട്ടവും താനൂർ ഉറപ്പിക്കുമ്പോൾ, ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം മലപ്പുറം ജില്ല സുരക്ഷിത കേന്ദ്രമല്ലാതെ മാറുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ്. അത് വലിയ അനുരണനങ്ങൾ തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. പലരും നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥയുണ്ട്. മലപ്പുറത്തെ മണ്ഡലത്തിൽ പോലും 2 ലക്ഷത്തിലേറെ വോട്ടിന് ലോക്സഭയിലേക്ക് കുഞ്ഞാലിക്കുട്ടി ജയിച്ച മണ്ഡലത്തിൽ 1 ലക്ഷത്തിൽ പരം വോട്ട് കുറഞ്ഞാണ്. ഏകദേശം 1,20,000 വോട്ടിന് മാത്രമാണ് ഇക്കുറി അവിടെ നിന്നും ലീഗിന്റെ അബ്ദുൽ സമദ് സമദാനി വിജയിച്ചു പോയത്. വിജയിച്ചു പോയെങ്കിലും ആ ജയത്തിൽ മിന്നും ജയമെന്ന് പറയാൻ പറ്റില്ല. കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടി 2,60,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ 1,40,000 പരം വോട്ടാണ് ലീഗിന്റെ കോട്ടയിൽ നിന്ന് ചോർന്നിരിക്കുന്നത്. വി പി സാനുവിനെ പോലെ ഇടതുപക്ഷത്തിന്റെ ഒരു യുവ നേതാവ്, ചെറിയൊരു നേതാവാണ് എന്നിരുന്നാൽ കൂടിയും, അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ രീതിയിലുള്ള ഒരു ജയം ലീഗിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പറയാൻ കഴിയില്ല. അവിടെ ഇ അഹമ്മദ് ജയിച്ചുകൊണ്ടിരുന്നത് 1,96,000 വോട്ടിനാണ്. ഏകദേശം 2 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നേടുന്ന മണ്ഡലത്തിൽ ഇക്കുറി കുത്തനെ ഈ ലീഡ് ഇടിഞ്ഞു പോയത് ലീഗിനുള്ളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പോരാത്തതിനാണ് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല, താനൂരിൽ തിരിച്ചടി കിട്ടി, തവനൂരിൽ തിരിച്ചടി കിട്ടി. ഇത്തരത്തിൽ ലീഗിന്റെ ഉറച്ച കോട്ട, അല്ലെങ്കിൽ 15 സീറ്റും അവർ ജയിക്കുമെന്നൊക്കെ യു ഡി എഫ് നേതൃത്വം വിലയിരുത്തിയിരുന്ന ഈ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലീഗ് നേതൃത്വത്തിന് തന്നെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അവർ അവരുടെ കോട്ട കൊത്തളമായി കൊണ്ട് നടക്കുന്ന മലപ്പുറം ജില്ലയിൽ വരും വർഷങ്ങളിൽ സുരക്ഷിത കേന്ദ്രമല്ലാതായി മാറുന്നു. അവരുടെ ഇനി ഏത് തീപ്പൊരി നേതാവായിരുന്നാലും അവിടെ തോൽക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് താനൂർ മണ്ഡലം. വി അബ്ദുറഹ്മാൻ 2016 അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അവിടെ 4,000 വോട്ടുകൾക്ക് അട്ടിമറിച്ചാണ്, അരനൂറ്റാണ്ടിലേറെ ലീഗിന്റെ മാത്രം വിജയക്കോട്ടയായിരുന്ന ഈ മണ്ഡലത്തിൽ ഒരു പുതു ചരിത്രം രചിച്ചത്. ടി എച്ച് മുഹമ്മദ് കോയെ പോലുള്ള ലീഗിന്റെ പ്രഗത്ഭന്മാരായ നേതാക്കന്മാർ വിജയിച്ചു കയറിയ മണ്ഡലമാണ് താനൂർ. താനൂർ ഒരു കാലത്തും ലീഗിനെ തിരിഞ്ഞുവെത്തുമെന്ന് അവർ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. അവിടെയാണ് മുൻ ലീഗിന്റെ പ്രവർത്തകൻ കൂടിയായ, അല്ലെങ്കിൽ ലീഗ് നേതാവ് കൂടിയായിരുന്ന വി അബ്ദുറഹ്മാൻ പാർട്ടിയെ വെട്ടി, അല്ലെങ്കിൽ പാർട്ടിയോട് ഇടഞ്ഞ് ഇടതുപക്ഷ സ്വതന്ത്രനായി രണ്ടാം വട്ടം താനൂർ മണ്ഡലം അവിടെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് തെളിയിച്ചു കാണിക്കുന്നു. ലീഗിന്റെ സർവ്വസന്നാഹങ്ങളും പി കെ ഫിറോസിന്റെ പിന്നിൽ അണിനിരന്ന് ഈ മണ്ഡലത്തിൽ ഇത്തരം പ്രചണ്ഡ പ്രചരണം നടത്തിയിട്ട് പോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ്? ലീഗ് നേതൃത്വത്തിന് ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കാവുന്ന ഒരവസ്ഥയുണ്ട്. അത് പി കെ ഫിറോസ് അല്ല, കുഞ്ഞാലിക്കുട്ടി വന്നാലും ചിലപ്പോൾ രക്ഷപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് 5 വർഷത്തിന് ശേഷം മണ്ഡലം മാറുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് താനൂർ മാത്രമല്ല, പല മേഖലകളിലേക്കും ഇങ്ങനെ ക്യാൻസർ രോഗം, അല്ലെങ്കിൽ അർബുദ രോഗം പടർന്നു കയറും പോലെ ലീഗിന്റെ ഉറച്ച കോട്ടകളിലേക്ക് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കടന്നു കയറുന്നുണ്ട് എന്ന് അവർ ഗുരുതരമായി സംശയിക്കുന്നുണ്ട്. അവർ സംശയിക്കുന്നത് തെറ്റല്ല, പലയിടങ്ങളിലും അവർക്ക് ലഭിച്ചിട്ടുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ
മുൻകാലങ്ങളിൽ അവർക്ക് പല മണ്ഡലങ്ങളിലും മലപ്പുറം ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ലീഗ് നേതാക്കന്മാർക്ക് കൃത്യമായി വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തോൽവിയെ സംബന്ധിച്ച് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പി കെ ഫിറോസിന്റെ തോൽവിയിൽ ലീഗ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയരുന്നത്. അവിടെ ലീഗിന്റെ സംഘടനാ സംവിധാനങ്ങളിൽ പോരായ്മയുണ്ട് എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ലീഗ് ഇപ്പോൾ പഴയപോലുള്ള വർഗീയ നിലപാടുകൾ ഇനിയും സൂക്ഷിച്ചാൽ അവർക്ക് തിരിച്ചടിയാകുമെന്ന് താനൂർ ശക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഇക്കുറി താനൂർ പിടിക്കുമെന്ന് പറഞ്ഞ ലീഗിന് ഇപ്പോൾ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീഴേണ്ട ഗതികേടാണ് വന്നിട്ടുള്ളത്. അത് പി കെ ഫിറോസിനെ പോലെ അവരുടെ തീപ്പൊരി നേതാവിനെ ജയിപ്പിക്കാൻ കഴിയാതെ പോയി, അല്ലെങ്കിൽ അവർ ഭാവി വാഗ്ദാനമായി വിലയിരുത്തപ്പെടുന്ന ഒരു വ്യക്തി അപ്രതീക്ഷിതമായി ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ തോറ്റത് അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അപ്പോ വി അബ്ദുറഹ്മാനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ വിജയം കൂടുതൽ മധുരമുള്ളതാകുന്നു. ഇത്ര വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ ലീഗിന്റെ കോട്ടയ്ക്കുള്ളിൽ ലീഗിന്റെ സർവ്വ സന്നാഹങ്ങളെയും അതിജീവിച്ച് 900-ൽ പരം വോട്ടിനായിരുന്നെങ്കിലും അദ്ദേഹം വിജയിച്ചു കയറിയത് ആ വ്യക്തിത്വത്തിന്റെ പ്രഭാവം ഒന്നുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ട സന്ദർഭമാണ്. എന്നിരുന്നാൽ കൂടിയും താനൂർ മണ്ഡലത്തിൽ ഒരു ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ലീഗ് ആശ്വസിക്കുമ്പോൾ അവർക്ക് അരനൂറ്റാണ്ടിലേറെ ഉറച്ച കോട്ടയെന്ന് കരുതിയിരുന്ന എന്തോ ചെറിയ കയ്യബദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം ഇക്കുറി അങ്ങ് തിരിച്ചു പിടിക്കാമെന്ന ഓവർ കോൺഫിഡൻസിലെത്തുമ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് കാര്യങ്ങൾ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ജനങ്ങൾ മറിച്ചുകൂടി ചിന്തിക്കുന്നുണ്ട്. ലീഗ് എന്ന് കേട്ടാൽ ഓടിച്ചെന്ന് വോട്ട് ചെയ്യുന്ന പ്രവർത്തകരല്ല, അല്ലെങ്കിൽ മലപ്പുറത്തുകാർ ആ രീതിയിൽ നിന്ന് മാറി വരുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം വിജയങ്ങൾ എന്ന് ഒരിക്കൽ കൂടി ലീഗ് നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ പഴയ രീതിയിലുള്ള ജാതി സ്നേഹവും മതസ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പരിപ്പ് ഇനി മുതൽ മലപ്പുറത്ത് പഴയതുപോലെ വേവുമെന്ന് അവർ കരുതരുത്. അത് നിങ്ങൾക്ക് തരുന്ന വലിയൊരു സൂചനയാണ് താനൂരും തവനരുമൊക്കെ. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് 2 ആഴ്ച കഴിയുമ്പോഴും കൂട്ടലും കിഴിക്കലുമായി എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ലീഗ് നേതൃത്വം അല്ലെങ്കിൽ പി കെ ഫിറോസ് തോറ്റു എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവും അമർഷവും പുകയുന്നു എന്നുള്ളത് ലീഗ് നേതൃത്വത്തെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് പരിചിതമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണെന്ന് പറയേണ്ട സാഹചര്യമാണിത്.